നമസ്കാരം ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഹരിയാനയിലെ കോൺഗ്രസ് അപ്രതീക്ഷിത അപ്രതീക്ഷിതമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ അമിത് ഷാ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി ടിക്കറ്റ് വിതരണം തെറ്റിയെന്ന അനുമാനത്തിലാണ് അമിത്ഷാ ഇപ്പോൾ മഹാരാഷ്ട്ര ബി ജെ പി നൂറ്റി കോൺഗ്രസ് അറുപത്തി ആറ് ഹരിയാന ബി ജെ പി നാല്പത്തി മൂന്ന് കോൺഗ്രസ് മുപ്പത്തൊന്ന് എന്നിങ്ങനെയാണ് ഇപ്പോഴുള്ള ലീഡ് നില കേവല ഭൂരിപക്ഷത്തിന് മഹാരാഷ്ട്രയിൽ നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റാണ് വേണ്ടത് ഹരിയാനയിൽ നാൽപ്പത്തി ആറ് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി ഭരണം നിലനിർത്തുമെന്നാണ് മിക്ക അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നത് അതേസമയം ഹരിയാനയിൽ തൂക്കുസഭയ്ക്കുള്ള സാധ്യതകളും ചില എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ മുൻ മുഖ്യമന്ത്രി ഭൂബിദർ ഹുഡ ബി ജെ പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൌഠാല കോൺഗ്രസ് വക്താവ് രൺദീപ് സുർ റിപ്പീറ്റ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല ഗുസ്തിദാരൻ ബബദ ഫോഗട്ട് തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ തിങ്കളാഴ്ച നടന്ന വോട്ടെടുപ്പിൽ അറുപത്തഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌതാല കിങ് മേക്കർ ആവുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആ സ്ഥാനം വാഗ്ദാനം ചെയ്ത ബി ജെ പിയും കോൺഗ്രസും അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ചൌതാല നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ചൌതാലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്ത ബി ജെ പിയും കോൺഗ്രസും അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ചൗതാലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ ഏത് നീക്കത്തിലൂടെ അധികാരം പിടിക്കണമെന്ന നിർദ്ദേശമാണ് സോണിയാഗാന്ധി ഭൂവിധർ സിംഗ് ഹുഡെക്ക് നൽകിയിരിക്കുന്നത്